എങ്ങനെയുണ്ട്? ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി താടിയാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ കുടുംബത്തിലൊരു മരണം നടന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും താടി രണ്ട് മൂന്ന് ദിവസം നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി കരിമഷി പറഞ്ഞ പോലെ തന്നെ കരിമഷി കുറേ എണ്ണം ആയി, എനിക്ക് കുറേ എണ്ണം അല്ലേ, ഒന്ന് രണ്ടെണ്ണമായി ഹാക്സ് ചെയ്യുന്നു ഡ്രസ്സിൻ്റെ ഇതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ഫുഡ് ഹാക്ക് ചെയ്താലോ എന്നൊരു ചെറിയൊരു ഐഡിയ വന്നു. അപ്പോൾ ഞാൻ ഒരു മൂന്നാല് ഹാക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സ്മസ് ആയിട്ട് ചെറിയൊരു ഫണ്ട് രണ്ട് മൂന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയില്ല. ഓക്കെ, അതാണ് ബാക്കിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ കൊക്കക്കോള ലേസ് പിന്നെ തണ്ണിമത്തനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ വെച്ചിട്ട് ഹാക്സ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, വൺ ബൈ വൺ ആദ്യത്തെ നോക്കാം. ഓക്കെ, എങ്ങനെയാണെന്ന് കണ്ടില്ലേ, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. നമുക്കിവിടെ തണ്ണിമത്തനുണ്ട്, കൊക്കക്കോള ഉണ്ട്. ആദ്യം ഈ കൊക്കക്കോളയുടെ അടപ്പ് തുറക്കുക. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇത് മലപ്പുറം കത്തിയാണ്, മലപ്പുറം അല്ല, ഇത് കൂനമാവ് കത്തിയാണ്. അപ്പം നമ്മൾ മുറിച്ച് കഴിഞ്ഞു, ഇനി ഇതിൽ നിന്ന് എടുക്കാൻ പോണ്. അതുപോലെ അതിൽ കാണിക്കുന്ന പോലെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാനിവിടെ വെച്ച് ഇത് വെച്ച് തന്നെ എടുക്കാൻ നോക്കുകയാണ്. ഇങ്ങനെ കുത്തി. ഓ വാവ്, കണ്ടോ അടിപൊളി. ഇനിയാണ് അതിസാഹസമായ ഭാഗം. കൊക്കോളയിലേക്ക് കമത്താൻ പോവുകയാണ്. അവരതിലെടുത്തത് ഒരു വലിയ കുമ്മട്ടിങ്ങായിരുന്നു, അതുകൊണ്ട് അതിലേക്ക് അവർ രണ്ട് കുപ്പി കൊക്കക്കോള ഒഴിച്ചു. ഇത് ചെറിയ കുമ്മട്ടിങ്ങ എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഒരു കുപ്പി ഒഴിക്കുന്നുള്ളൂ. ഒരു കുപ്പി തന്നെ ഇതിനകത്ത് കയറി ആവുന്ന എനിക്ക് തോന്നുന്നില്ല, ഒരു അരക്കുപ്പി ആയിരിക്കും ഇതിനകത്തോട്ട് പോകുന്നത്. മുക്കാൽ കുപ്പി ഒഴിക്കാനേ? ആ, മുക്കാൽ കുപ്പി ഒഴിക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കമത്താൻ പോവാണ്. നടക്കൂല, എന്നോട്ട് ഇത് ഇറങ്ങി പോകുന്നുണ്ട്. ഇതൊന്ന് നോക്കിയേ, ഞാനിതിലേക്ക് കമത്താൻ വേണ്ടി ഒഴിച്ചതാണ്, അതിലേക്ക് ഇറങ്ങുന്നില്ല. ഞാനിതൊന്ന് കമത്തി ഒന്നുകൂടി ഒഴിച്ചു നോക്കട്ടെ, ഒരു മിനിറ്റേ. ആ, കുറച്ചൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട്. കുറച്ചൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട്. ഞാനിത് നേരെ തിരിച്ച് പരീക്ഷിക്കാൻ പോകട്ടോ. പോളി ഹാക്കായി പോയി ക്യാമറയുടെ, ഇതുവരെ പോയി ഓട്ടോ ഫോക്കസ്. ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ വെള്ളമായിട്ടുണ്ട്. പെപ്സി കൊക്കക്കോള പൊളിഞ്ഞല്ലേ അത്? അത് പൊളിഞ്ഞു, സൂപ്പർ പൊളിയായിരുന്നത്. പറ്റിക്കലാണ്ട്ടോ. അപ്പൊ സമാധാനായില്ലേ? അപ്പൊ പിന്നെ ഇതിന്റെ അവര് മുറിച്ചിട്ടുള്ള സംഭവം നമുക്ക് ചെയ്യണ്ടല്ലോ, കാരണം എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഹാക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ഉപയോഗം കഷ്ണം കിട്ടുന്നു, മനസ്സിലായി? ഒരു തുള്ളി വലിയ വേസ്റ്റ് ആയില്ലല്ലോ. നമ്മുടെ ഏത് മൂവിയിലാണ് ദിലീപ് പറയുന്നത്, ഒരിടി പോലും വേസ്റ്റ് ആയില്ല, എല്ലാം എന്റെ മേത്തന്നെ കൊണ്ടെന്ന് പറഞ്ഞു. ഒരു തുള്ളി പോലും ഇതിന് ഉള്ളിലോട്ട് പോയിട്ടില്ല, എല്ലാം പുറത്തും എന്റെ മുഖത്തോട്ടാണ് പോയിരുന്നത്. അപ്പൊ ആ ഹാക്ക് പൊളിഞ്ഞു. ഓക്കെ, എന്റെ ഞാൻ ചെയ്ത ഫസ്റ്റ് ഹാക്ക് തന്നെ പൊളിഞ്ഞു.
ചിലപ്പോ ഇനി കുമ്മട്ടിങ്ങ മാറിയതായിരിക്കോ? ഇല്ലല്ലേ. ഏയ് കുമ്മട്ടിങ്ങിന്റെ പ്രശ്നമല്ല, അത് ഹാക്കിന്റെ പ്രശ്നമാണ്. കണ്ടില്ലേ, നമുക്ക് കൊക്കക്കോള ഉപയോഗിച്ച് തറ വൃത്തിയാക്കാം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് പരീക്ഷ നോക്കാം. സാധാരണ നമ്മൾ ഫ്ലോർ ക്ലീനറൊക്കെ വാങ്ങിച്ച് പൈസ വേണ്ട, കൊക്കക്കോള മതി എന്നാണ് പറയുന്നത്. ജസ്റ്റ് സീ എന്താ സംഭവിക്കുന്നത് നോക്കാം. സുഹൃത്തുക്കളെ, ഇതേ ഇവിടെ കുറച്ച് കറ കണ്ടില്ലേ, ഈ കറയാണ് ഞാൻ കളയാൻ വേണ്ടി ശ്രമിക്കാൻ പോകുന്നത്. എന്നാൽ ഞാൻ കൊക്കക്കോള എടുത്തിട്ട് വരാം. നേരത്തെ തണ്ണിമത്തിന് വേണ്ടി ഉപയോഗിച്ച അതേ കൊക്കക്കോളയാണ്. ഞാൻ അതിലേക്ക് ഒഴിച്ചു. ഒരു ഒരു മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് ആയി, അപ്പോൾ ഞാൻ ഇത് തുടയ്ക്കാൻ പോവാണ്. തുടച്ചാൽ പോകും, നോക്കട്ടെ. ഓ, വളരെ വൃത്തിയോടുകൂടി പോയില്ല. അതവിടെ അങ്ങനെ തന്നെയുണ്ട്. ഇവിടുത്തെ ഈ കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ ഒന്ന് വെറുതെ തുടച്ചു നോക്കിയാ. കണ്ടോ, നമ്മള് ഉറുമ്പിനെ പറ്റിച്ചു. കൊക്കക്കോള ഉണ്ടെന്ന് ചോദിച്ചു വന്നാണെന്ന്. അയ്യോ, എവിടെ പോയി? രക്ഷയില്ല സുഹൃത്തുക്കളെ. ചിലപ്പോ തലേ ദിവസം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ കറ പോകുന്ന കാര്യം എനിക്കറിയില്ല, അത് നടന്നില്ല. എന്തായാലും മാർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നോ മാർക്സ്. ഒരു മാർക്ക് കൊടുത്തേക്കാം അല്ലേ? ഒരു മാർക്ക്. നമുക്ക് ഇനി അടുത്ത ഹാക്കിലേക്ക് കടക്കാം. യെസ്. കണ്ടില്ലേ, ഇതൊരു സ്ക്രാമ്പിൾഡ് എഗ്ഗിന്റെ ഹാക്കാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ, ഈ തവിയാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്കത് ചെയ്ത് നോക്കാം, എങ്ങനെ കൃത്യമായിട്ട് വരുന്നുണ്ടോ നോക്കാം. വരുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നോക്കാം. അപ്പം നമ്മുടെ അടുത്ത് ബീറ്റ് ചെയ്ത എഗ്ഗ് ഉണ്ട്, കൂടാതെ ഇതുണ്ട്, ഈ തവിയുണ്ട്. ഇതിലേക്ക് അരിപ്പക്കയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടായിരിക്കും ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത്. അവരൊരു പരന്ന പാത്രം ഉപയോഗിച്ചത്, പക്ഷേ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ പരന്ന പാത്രമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് ആട്ടിക്കൊടുക്കണം, എങ്കിലാണ് എല്ലായിടത്തും വീഴുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ തുറന്നിട്ടാ. കുറച്ച് നീക്കി പിടിച്ചോ കേട്ടേ. അടിപൊളി. മറ്റേ ഇത് വെച്ചിട്ട് വേഗം ഇളക്ക്. അടുക്കള ഒരു യുദ്ധക്കളായിട്ടുണ്ട്. കൊള്ളാട്ടോ ഞാനും, ബിക്കോസ് നമ്മൾക്ക് ഇങ്ങനത്തെ പാത്രം ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇതില്ലാന്ന് കേട്ടോ. ഈ ഹാക്കും പൊളിച്ചു. ഇതിനൊരു അഞ്ചിൽ അഞ്ച് കൊടുക്കുന്നില്ല എങ്കിലും ഒരു നാല് എന്തായാലും കൊടുക്കാം. നാലേ മുക്കാലും കൊടുത്തേക്കാം. കാരണം വെച്ചാല് ഞങ്ങൾ ചെയ്ത് നോക്കിയതിന്റെ ബുദ്ധിമുട്ടായിരിക്കും, ഇതായ പ്രശ്നമായിരിക്കാം. എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മസാല ഇടാം, പൊടി ഇടാം. പക്ഷെ എനിക്ക് തോന്നുന്നു മുളക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരിച്ച് കിട്ടില്ല. നിങ്ങൾക്ക് ഇത് ഇടാം, പെപ്പർ ഇടാം. പെപ്പർ പൊടി ഇട്ടിട്ട് ഇതൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഇട്ടാലും മതി. രണ്ടാമത്തെ ഹാക്കും ജയിച്ചേ. ഞാൻ ഇപ്പോൾ നിങ്ങൾ ഊട്ടിയിലോ കൊടക്കനാലിലോ ആണെന്ന് വിചാരിക്കുക, എന്നിട്ടാണ് നമുക്ക് ഈ ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വേഷവിധാനങ്ങളൊക്കെ ചൂടെടുത്തിട്ടും വയ്യ, എന്നാലും കുഴപ്പമില്ല. ലേസ് കത്തിച്ച് തീ കയ്യാൻ പോവാണ്. ഓക്കെ. അത് ലേസിനെ നമ്മളൊന്ന് താലോലിച്ച് ഇങ്ങനെ അടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുക, എന്നിട്ട് തീപ്പെട്ടി സാവധാനം തുറക്കുക.
ജിഞ്ച മിക്കവാറും എന്റെ ഗ്ലൗസ് കത്തിപ്പോവാൻ സാധ്യതയുണ്ട്. ആ കത്തുന്നുണ്ട്. ഇത് എനിക്കാർ തീപ്പെട്ടി വീണ തീരും. അതെ, ഞാൻ രണ്ടു മൂന്നും ഒന്നിച്ച് കത്തിച്ചോട്ടെ. എങ്ങനെയുണ്ട്? അപ്പോ ആ ഹാക്ക് പൊളിഞ്ഞു. എന്തായാലും വെറുതെ വേർത്തത് മെച്ചം. രണ്ടു മൂന്ന് ലേസ് കരിഞ്ഞു പോയി, അല്ലാതെ കത്തിയൊന്നുമില്ല. അപ്പോ അത് ഒരു അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു പരിഷ്കാരി ഓംലെറ്റ് ആണ്. അതായത് പിള്ളേർക്ക്, രണ്ട് പിള്ളേർ മൂന്ന് പിള്ളേർക്ക് ഉള്ളപ്പോൾ അവർക്ക് വേറെ വേറെ കളറുള്ള ഓംലെറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതിലിന്ന് ഇതാണ് ക്യാബേജ്, റെഡ് ക്യാബേജ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും അവർ ചെയ്ത പോലെ നോക്കി രണ്ട് കളർ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സംരംഭം. അതൊന്ന് ചെയ്ത് നോക്കാം. രണ്ട് കളറിൽ ഓംലെറ്റ് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മളിത് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിയുക എന്നുള്ളതാണ്. എനിക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നിയ ഒരു കത്തിയാണ്, അതുകൊണ്ട് ഇത് വെച്ച് തന്നെ ഞാൻ അരിയാൻ തീരുമാനിച്ചു. ഇത് റെഡ് ക്യാബേജ് അരിഞ്ഞ് അരച്ച് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് വെള്ളമൊന്നും ഞാൻ ഒഴിച്ചില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് പിഴിഞ്ഞ് എടുത്തു. ഇതിൻ്റെ ചാറ്, ക്യാബേജിൻ്റെ ചാറ്, ഈ ഒരെണ്ണത്തിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. അപ്പം ഞാൻ ഒരെണ്ണത്തിലേക്ക് ഇത് റോ ആയിട്ട്, അതായത് വെറുതെ മുട്ടയുടെ വെള്ള ഞങ്ങളൊരു ഇതിലേക്ക് ശേഖരിച്ചു, അതിലേക്ക് ഞാനിത് ഒഴിക്കാൻ ഉണ്ടാവും. അതിന് കളറ് മാറുന്നുണ്ട്. ആ, നേരെ ഒരു പച്ച കളർ അതിന് വരുന്നുണ്ട്. ഒരു ഇളം പച്ച കളറ്, ഇളമല്ല, പക്ഷെ നല്ല കരിം പച്ച കളർ കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഞാൻ വീണ്ടും ക്യാബേജിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ പിഴിയാട്ടോ. ഓ, സൂപ്പർ കളറല്ലേ. മതി, നല്ല അടിപൊളി കളറല്ലേ. ഇനി ഞാൻ ഈ എഗ് വൈറ്റിലേക്ക് ഒഴിക്കാൻ പോണ രണ്ടാമത്തെ ക്ലാസ്സിലെ. ഒഴിച്ചതിന് ഒഴിച്ചതിന് കളർ മാറിയിട്ടില്ല. അടിപൊളി. ഇനിയിപ്പോ എന്തായാലും കൊള്ളാട്ടോ. ഇനിയിപ്പോ എന്തായാലും നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാം അല്ലേ. ഓ, എന്തായാലും കൊക്കക്കോളയിൽ കുടിച്ചതിന് എനിക്കൊരു ഗുണം കിട്ടി. അപ്പൊ ഞാൻ ആദ്യത്തെ നാരങ്ങ ഒഴിച്ച ഇത് ഒഴിക്കാണ്. ഒഴിക്കട്ടെ, അടുത്ത് ഒഴിക്കാണ്. ഇത് നാരങ്ങ ഒഴിക്കാത്തത്. അത് പൊട്ടിച്ച് കൊളമാക്കിയത്. ഓ, ആദ്യത്തെ പൊട്ടിപ്പോയി. എന്തായാലും ഞാൻ ഒരു മഞ്ഞക്കരു ഞാൻ പൊട്ടിച്ചു. ഈ മഞ്ഞക്കരു എനിക്ക് കിട്ടി. ഈ ഹാക്ക് പൊളിച്ചിട്ടാണ്. ഈ ഹാക്ക് പൊളിച്ചു. ഈ ഹാക്ക് സൂപ്പറാണ്. അതാണ് രണ്ട് സൈസ്, രണ്ട് കളറാണ്. നാരങ്ങ ഒഴിച്ച ഭാഗമാണിത്. ഇവിടെ കളർ ചേഞ്ച് ആയില്ല, ക്യാബേജിൻ്റെ അതേ കളർ വന്നു. ഇവിടെ നാരങ്ങ ഒഴിക്കാതെ മുട്ടയുടെ വെള്ളയും ക്യാബേജും മാത്രമുള്ള സ്ഥലമാണ്. ഇവിടെ പച്ച കളറായി. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു ഭാഗം. ഓ, എന്തായാലും പൊളിച്ചു. ഈ ഹാക്ക് അടിപൊളി. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നമ്മൾ ഹാക്കൊക്കെ കണ്ടു. ചെറുതൊക്കെ നന്നായി, ചെറുതൊക്കെ പൊളിഞ്ഞു.
എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഹാക്ക് എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേരിയാണ് എല്ലാവർക്കും, കുട്ടികൾക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഇനി ഒഴിവ് ദിവസങ്ങൾ കടിച്ചു പൊളിക്കാം, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹാക്സൊക്കെ ചെയ്തു നോക്കുക. വീട്ടിൽ നല്ലൊരു ഫണ്ണാണ്, എല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ ഒരു രസമാണ്. അല്ലാതെ എപ്പോഴും ടി വിയുടെ മുന്നിലേക്കാതെ ചെറിയ ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തത് രസമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഇനി താടി ഉണ്ടാവില്ല, ഞാൻ താടി ഇന്ന് തന്നെ പഠിക്കും. ഓക്കെ, ഇനി അടുത്ത വീട്ടിൽ വീണ്ടും കാണുന്നതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റേ കോൺഫിഡൻറ്റ്. ബൈ.